ബീഹാറിലെ അപ്രതീക്ഷിതമായ ബിജെപിയുടെ വിജയം, ബിജെപിയുടെ മിന്നുന്ന വിജയം രാഷ്ട്രീയ ഗതിമാറ്റത്തിന്റെ സൂചനയായി മാറുന്നു. ബീഹാറിൽ ഇത്രയേറെ ശക്തമായ പ്രതിരോധം ഉണ്ടായിട്ടും തേജസ്വി യാദവ് ശക്തമായ വെല്ലുവിളി ഉയർത്തിയിട്ടും ബിജെപി അതിനെ തരണം ചെയ്തു. ബിജെപി അതിനെ തരണം ചെയ്തപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്ന നാടാണ് ബീഹാർ. യാദവരും മുസ്ലിങ്ങളും ഒന്നടങ്കം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ചു. ഈ സാഹചര്യത്തിൽ ബിജെപിക്ക് വിജയം അപ്രാപ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോള് മഹാസഖ്യത്തിന്, തേജസ്വി യാദവിൻ്റെ മഹാസഖ്യത്തിന് വിജയം പ്രഖ്യാപിച്ചത്, വിജയം പ്രവചിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറന്നു. നരേന്ദ്രമോദി എന്ന ബിജെപിയുടെ അധികായൻ, നരേന്ദ്രമോദി എന്ന കേരള രാഷ്ട്രീയത്തിലെ മഹാരഥൻ ബീഹാറിൽ പര്യടനം നടത്തിയപ്പോൾ ബീഹാറികൾ ഇളകിമറിഞ്ഞു. നരേന്ദ്രമോദിയുടെ വാക്കുകൾ ബീഹാറിനെ ആകർഷിച്ചു, ബീഹാറികളെ ആകർഷിച്ചു. നരേന്ദ്രമോദി തരംഗമായപ്പോൾ ബിജെപി തരംഗമായി മാറി. ഇതാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ സംഭവിച്ചത്. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ കുറവ്. എല്ലാവരും മഹാസഖ്യമെന്ന മഴവിൽ സഖ്യം അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ചു. മാത്രമല്ല മഴവിൽ സഖ്യം, മഹാസഖ്യമെന്ന മഴവിൽ സഖ്യത്തിന് അതിര് കടന്ന ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. വോട്ടെണ്ണുമ്പോൾ മുതൽ അതിര് കടന്ന ആത്മവിശ്വാസമാണ് തേജസ്വി യാദവ് പ്രകടിപ്പിച്ചത്. വോട്ടെണ്ണിയപ്പോൾ ആദ്യഘട്ടത്തിൽ മഹാസഖ്യം മുന്നിലായിരുന്നു. അപ്പോൾ തൻ്റെ പ്രവർത്തകരോട് ആഘോഷങ്ങൾ അതിര് കവിയരുതെന്ന് തേജസ്വി യാദവ് സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി പറഞ്ഞു. പിന്നീട് കാര്യങ്ങളുടെ ഗതി മാറി. കാറ്റ് ആർ ജെ ഡിക്കും മഹാസഖ്യത്തിനും അനുകൂലമായില്ല. BJP ജയിച്ചു കയറി. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചതാണ് RJDയെ അത്ഭുതപ്പെടുത്തുന്നത്. മുസ്ലിം വോട്ട് ബൾക്കായി തങ്ങൾക്ക് കിട്ടുമെന്ന് മഹാസഖ്യം വിചാരിച്ചിരുന്നു. എന്നാൽ മുസ്ലിം വോട്ടുകൾ അങ്ങനെ വീണില്ല. മുസ്ലിം വോട്ടുകൾ BJPയിലേക്ക് മറിഞ്ഞു. ഇതെങ്ങനെ എന്നതിനെ കുറിച്ച് ഓർത്ത് തലമുകഞ്ഞിരിക്കുകയാണ് തേജസ്വി യാദവ്. ഇപ്പോൾ അപ്രതീക്ഷിതമായ പരാജയമാണ് തേജസ്വി യാദവിന് നേരിടേണ്ടി വന്നത്. അത്രയേറെ ബീഹാറിനെ ഇളക്കിമറിച്ചു ലാലു പ്രസാദ് യാദവിൻ്റെ ഈ പുത്രൻ. 32-കാരനായ തേജസ്വി യാദവ് ക്രിക്കറ്റ് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ലാലു പ്രസാദ് യാദവിൽ നിന്നാണ്. ലാലു പ്രസാദ് യാദവ് ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതി തേജസ്വി യാദവ് പിന്തുടർന്നു. പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് ഓരോരുത്തരെ പേരെടുത്ത് വിളിച്ച് അവരെപ്പറ്റി പുകഴ്ത്തുന്ന ലാലുവിൻ്റെ രീതി തന്നെയാണ് തേജസ്വി യാദവും പിന്തുടർന്നത്. പക്ഷേ എവിടെയൊക്കെയോ വെച്ച് തേജസ്വി യാദവിന് കണക്ക് കൂട്ടലുകൾ തെറ്റി. മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സറിയാൻ തേജസ്വി യാദവിന് കഴിഞ്ഞില്ല. ബീഹാറിലെ മുസ്ലിം ബെൽറ്റുകളിൽ RJDക്ക് മുന്നേറാൻ സാധിച്ചില്ല, മഹാസഖ്യത്തിന് മുന്നേറാൻ സാധിച്ചില്ല. മുസ്ലിം ബെൽറ്റുകൾ മഹാസഖ്യത്തെ തിരസ്കരിച്ചു. മോദിയുടെ പുതിയ ഇന്ത്യ എന്ന വിഭാവനം മുസ്ലിങ്ങൾ ഏറ്റെടുത്തു. മുസ്ലിങ്ങൾ മോദിയുടെ പുതിയ ഇന്ത്യ എന്ന വിഭാവനം ഏറ്റെടുത്തപ്പോൾ, പുതിയ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഏറ്റെടുത്തപ്പോൾ ബീഹാറിൽ കോൺഗ്രസ് തകർന്ന് നാമാവശേഷമായി. കോൺഗ്രസിനെ കൂട്ടിയ RJDക്ക് 8-ന്റെ പണിയും കിട്ടി. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ചയോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ മനംമാറ്റവും ശ്രദ്ധേയമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ. കാരണം മുസ്ലിങ്ങൾ അപ്രതീക്ഷിതമായി NDAക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വരവ്, NDAയുടെ തിരിച്ചു വരവ്. പക്ഷേ NDA ശക്തമായി തന്നെ തിരിച്ചു വന്നു. ശക്തമായി എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ഗ്രാമങ്ങളിൽ തേജസ്വി യാദവിന് സ്വാധീനമില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് NDA മുന്നേറിയത്. ഗ്രാമപ്രദേശങ്ങളിൽ NDAക്ക് നല്ല വോട്ട് കിട്ടി. മാത്രമല്ല തേജസ്വി യാദവ് പ്രതീക്ഷിച്ച വോട്ട് ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടിയതുമില്ല. നഗരമാണ് തേജസ്വി യാദവിൻ്റെ കൂടെ നിന്നത്. എന്തായാലും മുസ്ലിം വിരുദ്ധ മനോഭാവം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ, BJPക്ക് മുസ്ലിം വിരുദ്ധ മനോഭാവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ തേജസ്വി യാദവ് നടത്തിയ ശ്രമം പാളി. മുസ്ലിങ്ങൾ നരേന്ദ്രമോദിയിൽ വിശ്വസിച്ചു. നരേന്ദ്രമോദിയെ അവർ രക്ഷകനായി കണ്ടു. നരേന്ദ്രമോദിയിൽ അവർ നന്മയുടെ ഒരു പൂമരത്തെ കണ്ടു. അതുകൊണ്ടാണ് NDA വിജയിച്ചത്, തിളക്കമാർന്ന വിജയം നേടിയത്.